ഇനി ഞാനിവിടെ കുറച്ച് റവയും ഒരു ഒരു ഗ്ലാസ്സിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 500 ഗ്രാം റവയ്ക്ക് 250 ഗ്രാം മൈദയാണ് ഒരളവ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെയാണ്. നമുക്കൊന്ന് കഴുകി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം വെള്ളമായാലും യൂസ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറേ വെള്ളം ആവരുത്, ഒരു കറക്റ്റ് ഒരു തിക്കിൽ നമുക്ക് കിട്ടണം. എങ്കിൽ ലൂസായിട്ട് നമുക്കിത് കിട്ടാനായിട്ട് പാടില്ല. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. അതേട്ടോ, ഈ ഒരു തിക്കിയിൽ നമുക്ക് നമ്മുടെ ബാറ്റർ ഇത് കിട്ടണം. ഇനി നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് ഇഞ്ചി വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ബാറ്ററിലേക്ക് അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയോട് കൂടി തന്നെയാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വേഗം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സാധാരണ ദോശയ്ക്ക് ചുടുന്നത് പോലെ ഓരോന്നായിട്ട് ഇതിനെ ചുട്ടെടുക്കുക. അതേട്ടോ, നമ്മൾ ആദ്യത്തെ ദോശ ചുട്ടു. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചുട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ദോശ എല്ലാം ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശ ഇവിടെ റെഡിയായി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.